കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജനുവരി 6-7 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ജൂബിലി ഹാളിൽ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 47 വർഷക്കാലമായി ഈ രംഗത്തെ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളോടൊപ്പം പൊതുജനങ്ങൾക്ക് എങ്ങനെ മെച്ചപ്പെട്ട സേവനം നൽകാമെന്നും വളരെ വിശദമായ ചർച്ചകളിലൂടെയും അതിനനുസരിച്ച പരിപാടികൾ തയ്യാറാക്കിക്കൊണ്ട് കടന്നു വന്ന ഒരു സംഘടനയാണ് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ. ഈ 47 സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ സംഘടന മാത്രമല്ല കേരളത്തിലെ സിവിൽ സർവീസ് രംഗം തന്നെ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം നഗരസഭാ ജീവനക്കാരും അതോടൊപ്പം തദ്ദേശപരമായ ജീവനക്കാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കാത്തത് അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരുടെയും വിചാരം സർക്കാർ ജീവനക്കാരാണ്, അവർക്ക് ഒന്നാം തീയതി ശമ്പളം ലഭിക്കും, മറ്റുള്ളവരെ പോലെ ഇവരും ആണ് എന്നൊരു ധാരണയാണ്. പക്ഷേ കെ എസ് ആർ ടി സിയേക്കാൾ മോശം എന്ന് പറഞ്ഞാൽ ഒന്ന് നഗരസഭകൾക്ക് തരുന്ന വരുമാനമില്ലെങ്കിൽ ശമ്പളവും പെൻഷനും ലഭിക്കാത്ത ഒരു സാഹചര്യം. കേരളത്തിലെ ഏകദേശം 30 നഗരസഭകളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനാണ്. ആലുവ അടക്കമുള്ള ഇതുവരെ ശമ്പളം ലഭിക്കാത്ത ആലുവ, വൈക്കൻ, മാവേലിക്കര അടക്കം ഉള്ള കേരളത്തിലെ ഒട്ടനവധി നഗരസഭകളിൽ ഒന്നാം തീയതി ശമ്പളം ലഭിക്കുന്നു. അതും തന്നെയുമല്ല, നഗരസഭകളിൽ ജീവനക്കാരൻ പെൻഷൻ വേണ്ടി പണിയിറങ്ങിയാൽ അവന്റെ ആനുകൂല്യങ്ങൾ നാളിതുവരെ ഒരു നഗരസഭയിലും കൃത്യമായി ലഭിക്കാറില്ല. കാരണം എല്ലാ നഗരസഭകളിലും സാമ്പത്തിക പ്രതിസന്ധി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് നഗരസഭാ ജീവനക്കാർ മറ്റ് ജീവനക്കാരിൽ വ്യത്യസ്തമായി നിലകൊള്ളുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.